നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കോവിഡ് ജാഗ്രതയേറുന്നു. പ്രതിദിന രോഗബാധിതർ 1.5 ലക്ഷം കടന്നു. മരണസംഖ്യയും ഉയരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. 1,52,879 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യയും ഉയരുകയാണ്. 839 പേർ മരിച്ചു. 11 ലക്ഷത്തിലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളായി പ്രതിദിന കണക്ക് 1 ലക്ഷത്തിന് മുകളിലാണ്. രോഗബാധിതരുടെ എണ്ണമുയരുന്നത് പലയിടത്തും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. രാജ്യത്ത് 10 കോടിയിലേറെ പേർക്ക് ഇതിനോടകം വാക്സിൻ നൽകിയെങ്കിലും ജനങ്ങൾക്കിടയിൽ വാക്സിൻ വിമുഖത തുടരുന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ഇത് പ്രകടമാണെന്നും വാക്സിനേഷനൊപ്പം ബോധവൽക്കരണ പരിപാടികളും ഊർജിതമാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത വാക്സിൻ ഉത്സവത്തിന് ഇന്ന് തുടക്കമാകും. അർഹരായ കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കാൻ വാർഡ് തലം മുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 45 വയസ്സിന് മുകളിലുള്ള ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിലും ഇന്നു മുതൽ വാക്സിൻ നൽകാൻ നിർദ്ദേശമുണ്ട്. മരുന്നിന് ക്ഷാമം നേരിടുന്നതിനാൽ പല സംസ്ഥാനങ്ങളും ബുധനാഴ്ച വരെ നീളുന്ന വാക്സിൻ ഉത്സവം നടത്താനാകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. എറണാകുളത്ത് കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം ചതുപ്പുനിലത്തിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി. എം എ യൂസഫ് അലി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് ഇടിച്ചിറക്കിയത്. പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. യന്ത്ര തകരാറിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കിയത്. പൈലറ്റ് അടക്കം 5 യാത്രക്കാരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. യൂസഫ് അലിയെയും ഭാര്യയെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്നു മുതൽ രാജ്യത്ത് ടിക്ക ഉത്സവത്തിന് തുടക്കമാകും. കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സംസ്ഥാനങ്ങൾ. രാജ്യത്ത് 2-ാം തരംഗ കോവിഡ് രോഗവ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങൾ കടുപ്പിച്ചു. പ്രതിദിന പോസിറ്റീവ് കേസുകളോടൊപ്പം മരണസംഖ്യ ഉയരുന്നതും രോഗമുക്തി നിരക്ക് താഴുന്നതും ഏറെ ആശങ്കയായി. സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ലാതെ വാരാന്ത്യ ലോക്ഡൌണും ഏർപ്പെടുത്തി രോഗവ്യാപനം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യം. ഇന്നു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ടീക്ക ഉത്സവത്തിന് തുടക്കമാകും. ബുധനാഴ്ച വരെയാണ് വാക്സിൻ ഉത്സവമായി ആചരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രതിരോധ മരുന്ന് കുത്തിവയ്ക്കാനാണ് ലക്ഷ്യമിടേണ്ടതെന്ന് രാഹുൽഗാന്ധി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിയിലെ ആഡംബര ഹോട്ടലുകളിൽ വ്യാപക റെയ്ഡ്. റെയ്ഡിൽ 4 പേർ അറസ്റ്റ്. കൊച്ചിയിൽ ആഡംബര ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ 4 പേർ അറസ്റ്റിൽ. 2 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ആലുവ സ്വദേശിയും ബംഗളൂരുവിൽ സ്ഥിര താമസക്കാരനുമായ ഡിസ്കോ ജോക്കി അൻസാർ, നിസ്വിൻ, ജോമി ജോസ്, ഡെന്നീസ് റാഫേൽ എന്നിവരുടെ അറസ്റ്റ് എക്സൈസ് രേഖപ്പെടുത്തി. ഏജൻസികൾ മുൻകൂറായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നഗരത്തിലെ 4 ഹോട്ടലുകളിൽ കൂടി പരിശോധന നടന്നിരുന്നു. ചക്കരപ്പറമ്പിലെ ഹോട്ടലിൽ നിന്നും മാരകമായ ലഹരി വസ്തുക്കൾ പിടികൂടി. MDMA തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മറ്റ് കെമിക്കലുകൾ, കഞ്ചാവ് എന്നിവയാണ് പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെ പരിശോധന അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒറ്റപ്പാലത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഗുരുതര ആരോപണം. കോവിഡ് പ്രതിരോധ വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതായാണ് ആരോപണം. പാലക്കാട് ഒറ്റപ്പാലത്ത് പോളിംഗ് ഉദ്യോഗസ്ഥർ കോവിഡ് പ്രതിരോധ വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതായി കണ്ടെത്തി. ഒറ്റപ്പാലം സബ് കളക്ടർ ഓഫീസിൽ പ്രതിരോധ സാമഗ്രികൾ കൂട്ടിയിട്ട ദൃശ്യങ്ങൾ പുറത്ത്. മാസ്കുകളും ഗ്ലൗസുകളും ഉൾപ്പെടെയുള്ളവയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. മാതൃകാ പോളിംഗ് സ്റ്റേഷന് മുന്നിലാണ് വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നും പറയുന്നു. 50-ൽ കൂടുതൽ ഉപയോഗിച്ചതും അല്ലാത്തതുമായ PPE കിറ്റുകളും ഇതിലുണ്ട്. സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇവ അടിയന്തരമായി നീക്കാൻ ഉത്തരവ് നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് തേടി. ജേക്സി തോമസിനും മണർക്കാട് പള്ളിയിലെ വൈദികനുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. കോട്ടയം പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി ജേക്സി തോമസിനും മണാർക്കാട് പള്ളിയിലെ വൈദികനുമെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് ജേക്കിനായി വോട്ട് തേടിയെന്ന് കാട്ടി മന്നം യുവജന വേദിയാണ് പരാതി നൽകിയത്. പോളിംഗ് ദിവസത്തിന് തൊട്ടുമുൻപ് യാക്കോബായ സഭയിലെ മെത്രാപൊലീത്തന്മാരുടെ ചിത്രങ്ങളോടൊപ്പം ജേക്കിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ജേക്കിന് വോട്ട് തേടിയുള്ള വൈദികന്റെ ശബ്ദ സന്ദേശവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടിയാണ് മന്നം യുവജനവേദി കമ്മീഷൻ പരാതി നൽകിയത്. ഉമ്മൻചാണ്ടിയുടെ പ്രചാരണത്തിനായി രാഹുൽഗാന്ധി എത്തിയപ്പോൾ മണ്ണാർക്കാട് പള്ളി മൈതാനം പരിപാടിക്കായി വിട്ടു നൽകാതിരുന്നത് വിവാദമായിരുന്നു. UDFനെതിരായി ഇത്തവണ യാക്കോബായ സഭാ വിശ്വാസികൾ നിലപാടെടുത്തു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെയാണ് പ്രചാരണത്തിനായി മതത്തെ ഉപയോഗിച്ചുവെന്ന പരാതി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജനിതക വ്യതിയാനം വന്ന കൊറോണ വൈറസുകളുടെ പരിശോധന വ്യാപിപ്പിച്ച് കേരളം. കോവിഡ് 2-ാം തരംഗത്തിൽ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്.
വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രതിദിന കേസുകൾ 10,000 കവിയുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതയോടെയുള്ള പ്രതിരോധ നടപടികൾക്ക് ആരോഗ്യവകുപ്പ് ഊന്നൽ നൽകുകയാണ്. പരിശോധന വർദ്ധിപ്പിച്ച് രോഗബാധിതരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. ക്ഷാമം പരിഹരിച്ച് പരമാവധി പേരിലേക്ക് വാക്സിൻ എത്തിക്കാനും നീക്കം നടക്കുന്നു. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വാക്സിൻ 5 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ഒരിടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 10% മുകളിലെത്തിയിരുന്നു. 4 ദിവസത്തിനിടെ 19,000 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മൻസൂർ വധക്കേസിലെ പ്രതിയുടെ മരണത്തിൽ ദുരൂഹത. പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടറുടെ മൊഴിയെടുക്കുന്നതിനായി റൂറൽ SP കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. മൻസൂർ വധക്കേസിലെ 2-ാം പ്രതി രതീഷിന്റെ മരണത്തിൽ ദുരൂഹത. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തും. പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടർമാരുടെ സംഘത്തിനോട് വിവരങ്ങൾ ചോദിച്ചറിയും. ഇതിനായി റൂറൽ SP കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. ഫോറൻസിക് പരിശോധന നടത്തിയ ഡോക്ടർ പ്രിയതയുടെയും മൊഴിയെടുക്കും. ആത്മഹത്യയിൽ നിഗൂഢതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കുന്നതിനായി പ്രതിയെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും UDF ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്ന വിവരം പുറത്തുവരുന്നത്. പ്രതിയുടെ മരണത്തിലെ ദുരൂഹത പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ജമ്മു കാശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ ഏറ്റുമുട്ടലിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് സൈന്യം തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് തൃശൂർ പൂരം നടത്തുന്നതിനെതിരെ ആരോഗ്യവകുപ്പ്. പൂരത്തിനെത്തുന്ന ആളുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വിപത്താകും സംഭവിക്കുകയെന്ന് തൃശൂർ DMO പ്രതികരിച്ചു. അപകടകരമായ അവസ്ഥയിലേക്ക് സ്ഥിതി എത്തിയേക്കും. 20,000 പേരെങ്കിലും രോഗബാധിതരാകും. 10% മരണം സംഭവിക്കാനിടയുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി ആരോഗ്യവകുപ്പ് നടത്തിയ എല്ലാ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും പാഴായിപ്പോകും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകിയെന്ന് വ്യക്തമാക്കിയ DMO ഇനി എന്ത് സംഭവിച്ചാലും ആരോഗ്യവകുപ്പിന് ഉത്തരവാദിത്വമില്ലെന്നും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നമസ്കാരം.